ഹലോ ഗയ്സ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗയ്സ്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലാണ്, അതായത് കണ്ണൂർ ഇരിട്ടി കിളീന്ദ്രയിലാണ്. നാളെ മുതൽ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമ്മൾ നിർത്തിയ യാത്ര നിർത്തിയതല്ല, നമ്മുടെ ആദ്യത്തെ വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ തീർന്നായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പുതിയ വണ്ടിയായിട്ടുള്ള ആദ്യ യാത്ര നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നാളെ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ എങ്ങോട്ടാണ് ലീവിനെ പിടിക്കണേ? നോർത്ത് ഈസ്റ്റ് ഡാർജിലിംഗ് ആയിട്ട്. അതായത് ഇവിടെ നിന്ന് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ നിർത്താതെ ഞങ്ങൾ കണ്ടിന്യൂസ് 4000 കിലോമീറ്റർ 2800 കിലോമീറ്റർ സിലിഗുരിയിൽ നിന്ന് നമ്മൾ ഡാർജിലിംഗ് നമ്മൾ സിക്കിം. ഇതാണ് ഇപ്പത്തെ പ്ലാന്. ഇങ്ങനെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓടിച്ചു പിടിക്കുന്നാ പറയുന്നത്. ഓ ഗൈസ്, അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ യാത്ര പോവാണ് നമ്മുടെ ചെറുക്കനെ കൊണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പാത്രങ്ങളും അതുപോലെ കണ്ടോ, തുണി എല്ലാ സാധനങ്ങളും കയറ്റിയിരിക്കുകയാണ്. എല്ലാ സാധനമുണ്ട് അല്ലേ? ഇനി ബാങ്കിന്റെ എല്ലാ പരിപാടി എല്ലാം നമ്മൾ കഴിഞ്ഞു കേട്ടാ. പരിപാടി എല്ലാം കഴിഞ്ഞു. ആ ഗൈസ്, നമുക്ക് കുറച്ചും കൂടെ പരിപാടി ഉണ്ടായി നിന്ന്. അതായത് കുറച്ച് ബാങ്കിന്റെ പിന്നെ അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് ആൾക്കാരെ കാണേണ്ട ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇന്ന് പോകാൻ പറ്റിയില്ല. നാളെ വേണം യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നന്നായിട്ട് ഉറങ്ങി ക്ഷീണമൊക്കെ മാറ്റി നാളെ രാവിലെ എണീറ്റ് അങ്ങനെ നമ്മുടെ പുതിയ നെപ്പോളിയൻ ചെറുക്കനെ കൊണ്ട് യാത്ര തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മള് മൂന്നാമത്തെ പോകുന്നു, മൂന്നാമത്തെ വണ്ടിയും കൊണ്ട് അല്ലേ. രണ്ടു വർഷം പോയത് വെറും കൈയോടെ പോയത്. പക്ഷെ ഇങ്ങനെ ഒരു വണ്ടിയെങ്കിലും ഉണ്ട് അല്ലേ? ഓ ഗൈസ്, അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പോയിട്ട് വന്നപ്പോ നമുക്ക് എന്താ പറയാ, നമ്മൾ സാധാരണ പോയി വന്നു. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ പോയി വന്നപ്പോ നമുക്ക് കിട്ടിയൊരു പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കലും മറക്കാൻ പറ്റില്ല. വേറെ ആർക്കും ഇങ്ങനെ പിന്തുണ കിട്ടുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് ഗൈസ്. നമുക്ക് കിട്ടിയ അത്ര പിന്തുണ ആർക്കെങ്കിലും കിട്ടുന്നുണ്ട്? കാരണം അത്ര പിന്തുണ എല്ലാവർക്കും. പിന്നെ ഒരുപാട് സന്തോഷമില്ലേ, നമ്മുടെ വീഡിയോ കമന്റ് ചെയ്യുന്ന എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങളൊക്കെ കമന്റ് ചെയ്യുന്ന അതൊക്കെ കണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത് നമ്മുടെ വീഡിയോ എന്ന് ഇമ്പ്രൂവ് ആക്കുന്നത്. ഇനിയും നമുക്ക് അടിപൊളി, അതായത് വാൻ ലൈഫ് വീഡിയോസ് ഇറക്കണം. കാരണം നമ്മൾ കൊണ്ടുവന്ന ഒരു കൾച്ചറാണ് വാൻ ലൈഫ് എന്ന് പറഞ്ഞാൽ. നമ്മൾ തന്നെ അതിൻ്റെതായ പുതിയ പുതിയ അപ്ഡേഷൻസ് ഉറപ്പായിട്ട് എത്തിക്കുന്നതായിരിക്കും. പുതിയ പുതിയ യാത്രാ രീതികളും പുതിയ പുതിയ അനുഭവങ്ങളും. ഇപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് ഓടി നടക്കാൻ പറ്റിയൊരു വണ്ടിയുണ്ട്, തുള്ളിച്ചാടി നടക്കാൻ പറ്റിയൊരു വണ്ടിയുണ്ട് അല്ലേ. തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ പെടത്തൊന്നുമില്ല. കാരണം നമുക്ക് വണ്ടിയെ കൂടെ നടക്കാൻ ഇതുണ്ട്, നമ്മുടെ ടോയ്ലറ്റ് ഉണ്ട്, എല്ലാ സംഭവമുണ്ട്. ഇതൊരു അലങ്കാരം കേട്ടോ ഗൈസ്. പിന്നെ മെയിൻ ആയിട്ട് അല്ലേ ഗൈസ്, അതുപോലെ ഒരു മെയിൻ ആയിട്ട് ഒരു കാര്യം പറയണം. നിങ്ങളിപ്പോ ഞങ്ങളുടെ വീഡിയോ കാണുന്ന സമയത്ത് ഞങ്ങളുടെ വീഡിയോ ഫേസ്ബുക്ക് കാണുന്ന എല്ലാവരും ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും എല്ലാം ഷെയർ ചെയ്യണം. ഇഷ്ടവഴി അല്ലേ, ഞങ്ങൾക്ക് കട്ട സപ്പോർട്ട്. കാരണം എല്ലാവരും ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും പറയണം. ഇപ്പം തന്നെ ഈ സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം, വളരെ ഉപകാരമായിരുന്നു അല്ലേ. ഓക്കെ, എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പറയാം. മാക്സിമം എല്ലാവരും ഇന്ന് ഇന്ന് മെയിൻ ആയിട്ട് ചെയ്യണം. ഇന്നൊരു ദിവസം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബുൾജെറ്റ് നിന്ന് ഗൂഗിൾ അടിച്ചു നോക്കാൻ നേരത്തെ ഈ ബുൾജെറ്റ് കാണാം. പക്ഷെ തുറന്നു നോക്കാൻ നേരത്തെ നമ്മുടെ പേജ് എല്ലാവരും കാണാം, വേറെ ഒരു പേജ് ആരും കാണാം. അതെന്താ സംഭവം വെച്ചാൽ, ആദ്യം നമ്മൾ നമ്മുടെ ഓമിനി ഉണ്ടായ സമയത്ത് നമ്മൾ ഈ ബുൾജെറ്റ് നമ്മുടെ വണ്ടിയിൽ അടിച്ചായിരുന്നു. അപ്പോൾ ഒരു പുള്ളി നമുക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് ഈ ബുൾജെറ്റ് .com മേടിക്കുകയും അങ്ങനെ നമ്മൾ കുറേ നാളത്തെ കഷ്ടപ്പാടോടുകൂടി ഒരു വെബ്സൈറ്റ് ഒരാളെ കൊണ്ട് ഉണ്ടാക്കി. നമ്മൾ സത്യം പറഞ്ഞാൽ എൻ്റെ ആ ചെയ്ത ചേട്ടൻ്റെയും ഒരു മാസത്തെ കഷ്ടപ്പാട്, അതായത് കുറേ എറർ വേറൊരു ഒക്കെ വന്ന തുടങ്ങിയ ഒരു ചേട്ടനത് ആപ്ലിക്കേഷൻ അങ്ങനെ പഠിച്ചു പഠിച്ചു വന്ന ചേട്ടനും ഞാനും ആ ചേട്ടനും കൂടെ ഒരു മാസത്തെ അധ്വാനമാണ്. പക്ഷെ ഓൾറെഡി ഞങ്ങൾ ചെയ്ത ആ സാധനം അവർ ഡിലീറ്റ് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിലുമായിട്ട് ലിങ്ക് ആക്കിയിട്ടുണ്ട്. ഈ ബുൾജെറ്റ് .com അടിച്ചു നോക്കി അറിയാം ഗൈസ്, ഞങ്ങളുടെ ഡൊമൈൻ ആയിരുന്നു അത്. മേടിച്ച് ഞങ്ങൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞ് മേടിച്ചിട്ട് അതിപ്പോ നമ്മളെ പറ്റിച്ച് ഇപ്പൊ അവർ ഉപയോഗിക്കുകയാണ്. ഭയങ്കര വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ബിസിനസ് താല്പര്യത്തിന് വേണ്ടി അവരത് ഉപയോഗിക്കും. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ എല്ലാ സത്യമാണ് എല്ലാവർക്കും മനസ്സിലാകും. കാരണം വെച്ചാല് എല്ലാവരും ഞങ്ങളെ സമീപിച്ച് നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷയാണ് പലതും വന്നത്. അപ്പം അവരത് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു, തിരിച്ചു വിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. വലിയ സങ്കടമുണ്ട് എന്നുള്ള പ്രതീക്ഷ വേണ്ടതിനെ അല്ലെ നമ്മൾ ഇതാക്കി. നമ്മൾ ഈ ബുൾജെറ്റ് ഇന്നെന്നും പറഞ്ഞാണ് തുടങ്ങിയൊക്കെ. അപ്പം ഗൈസ്, അപ്പൊ ആദ്യത്തെ അത് കേറുമ്പം കാണാം. ഫോണിന്റെ അകത്തുനിന്ന് കയറിയത് കാണാൻ പറ്റുമോ, ലാപ്പിന്റെ അകത്തോ കയറാൻ പറ്റുള്ളൂ. ഒരു ജ്വല്ലറി ഷോപ്പിന്റെ വെബ്സൈറ്റിലോട്ടാണ് അത് പോകുന്നത്. അടുത്ത നമുക്കൊരു പരസ്യം തരികയും അതിന്റെ അകത്ത് ലേശം പൈസ പൈസയല്ല ഒരു ക്യാമറ മേടിച്ചെന്നുള്ള സത്യമാണ്. അതിൽ കൂടുതൽ നമ്മൾ അവർക്ക് നമുക്ക് പരസ്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നിർത്തിയപ്പം അവരടുത്ത ചുരുക്ക് കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ഞങ്ങളുടെ വെബ്സൈറ്റ് അവർ ഓൾറെഡി ഡിലീറ്റ് ചെയ്യും. അതേപോലെ അവരുടെ വെബ്സൈറ്റിലോട്ട് അത് കയറ്റുകയും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ബുൾജെറ്റ്
വിഷമമുണ്ട്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ ഒരു പേരാണ്. അതല്ല, എനിക്ക് നമ്മളെ ഓർത്തല്ല വിഷമം തന്നെ. ആ ചെയ്ത് തന്ന ചേട്ട ഒരു മാസം കഷ്ടപ്പെട്ട എഫേർട്ടാണ് എല്ലാരും കൂടെ നശിപ്പിച്ച് നാരായണക്കല്ലാക്കി ഇപ്പം തന്നത്. നമ്മളുണ്ടാക്കിയ ഒരു പേരും അങ്ങനെ വേറൊരാൾ കൊണ്ടുവരികയാണ് ഡൊമൈന്. അപ്പം അത് ഒരുപാട് വിഷമമുണ്ട് ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മള് ഇനിയും നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പിടിക്കണം. അതായത് നാളെ നമ്മൾ അപ്പനോടും അമ്മയോടും യാത്ര പറഞ്ഞ് നേരെ നമ്മുടെ സ്ഥിരം റൂട്ടായ മാക്കോട്ടത്ത് നിന്ന് നേരെ ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ വേറ്റൊരുപാട് സിലിഗുരിയാണ് നമ്മൾ ചവിട്ടുന്നത്. ഇനിയിപ്പം കോവിഡിൻ്റെ ഇഷ്യൂസ്, പുതിയ സാധനം വന്നോണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്, പുതിയ ന്യൂ വേർഷൻ. അപ്പം എങ്ങനെയാവും അറിയില്ല, ലോക്ക്ഡൗൺ വരുന്നൊക്കെ പറയുന്ന ഉറപ്പൊന്നുമില്ല. ഒരു കാര്യത്തിൽ പല സ്ഥലത്തും പല പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ എന്നാലും നമ്മളത് നോക്കുന്നില്ല. നമ്മൾ വെച്ച് അലക്കുവാണ്. നമ്മുടെ ആഗ്രഹം സിക്കിം ഒന്ന് തകർക്കണം, പിന്നെ അത് കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റ് ഒന്ന് കലക്കണം, പിന്നെ അത് കഴിഞ്ഞ് ജമ്മു ഒന്ന് കലക്കണം, പിന്നെ എല്ലാം ഒന്ന് കലക്കണം. ഗൈസ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഡോട്ട് കോം എന്ന് പറയുന്ന സംഭവം, ഈ ബിഡ്ജറ്റ് ഡോട്ട് കോം എന്നുള്ളത്, നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള ഒരു പരാതി എല്ലാവർക്കും അറിയാലോ. നമ്മൾ നേരത്തെ അത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റേഷനിൽ, അപ്പം അതിൻ്റെ ഭാഗത്തായിട്ട് അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് പോലെ സത്യം പറഞ്ഞൊരു വിഷമമുണ്ട്, കാരണം നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മേടിച്ച് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്നെ ശരിക്കും പറ്റിച്ചതാ. അതെ, എന്നോട് പറഞ്ഞു, അതായത് എനിക്ക് നമുക്കിത് അറിയത്തില്ല, ഇന്ത്യൻ സെർവർ ചെയ്തിട്ടുണ്ട്, ഇത് സ്റ്റെക്ക് ആവും, അതേപോലെ സ്പീഡ് കിട്ടൂല, എന്നിട്ട് അവരുടെ സെർവറിന്റെ അകത്ത്, ഗൾഫ് സെർവറിന്റെ അകത്ത് അപ്ലോഡ് ചെയ്യാന്നും പറഞ്ഞ് എന്നെ ശരിക്കും പറ്റിച്ചാണ്. പക്ഷേ ഇത് വേറൊരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ വധശ്രമം ചെയ്യുന്നു പറഞ്ഞ്, അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് കൊടുത്താക്കുന്നത്. അതിന്റെ കേസും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇരട്ടി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അത് വാക്കിയും കൂടെ മൂവ് ചെയ്തിട്ടുണ്ട്. അതെ. ഓ ഗൈസ്, പിന്നെ എല്ലാ പ്രശ്നങ്ങളും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തു. പോലീസ് സ്റ്റേഷന്റെ ഭാഗമായിട്ട് എല്ലാം നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, നാട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നതാണ്. പക്ഷെ ക്രിസ്മസ് പാളിപ്പോയി, ഇനിയും ക്രിസ്മസ് വരുമല്ലോ. കാര്യമുണ്ടെങ്കിൽ ഇത്ര സെക്യൂരിറ്റി ഉള്ള വേറെ എവിടെയും കിട്ടുമോ അല്ലേ? ഓ ഗൈസ്, നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റി. പിന്നെ നമ്മുടെ പുതിയ ചെറുക്കന്റെ കരുത്ത് തെളിയിക്കണം. പിന്നെ ഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ഓജസിന്റെ സർവീസ് തരുമായിരിക്കും അല്ലേ? ഓ, ഇതൊക്കെ കാണുന്നില്ല അല്ലേ? ഓ ഗൈസ്, ഫോഴ്സേ കാണുന്നില്ലേ? ഓ ഗൈസ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഓജസിന്റെ ബിജു സാർ ആണെങ്കിലും നല്ല ഹെൽപ്പാണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ് അദ്ദേഹം. എല്ലാ പ്രാവശ്യം നമ്മളെ വിളിക്കും, വണ്ടിയുടെ കാര്യങ്ങൾ വയ്ക്കും, എന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല, അവിടെ കയറ്റി കൊള്ളാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഭയങ്കര സപ്പോർട്ട് കേട്ടോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന. അതായത് വണ്ടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ കയറ്റിക്കോ, നമ്മളെ വേൾഡ് ട്രിപ്പിന് വേണ്ടി എന്ത് പരിപാടി വേണേലും ഓജസിലെ സാറ് നമുക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഗൈസ്, അതുപോലെ കുറെ പേര് ചോദിക്കുന്നുണ്ട് ഭാവി പ്ലാൻ എന്നാണ്. ഭാവി പ്ലാന് നമ്മൾ വേൾഡ് അടിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ യൂറോപ്പിലേക്കല്ല പോകുന്നത്, നമ്മൾ വേൾഡ്, അതായത് ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. അതായത് ഒരു രാജ്യത്ത് അവിടുന്ന് വിസ എടുത്ത് അങ്ങനെ പോകാനുള്ള പ്ലാനാണ് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചെറുക്കനെ കൊണ്ട് നമ്മൾ ഇന്ത്യക്ക് വെളിയിലേക്ക് വന്നത് ഒരു ചരിത്ര നിമിഷമായിരിക്കും. കാരണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്ത്യക്ക് വെളിയിലേക്കും പോകണം എന്നുള്ളത്. കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മഹാരാജ്യം പോലെ തന്നെ നമുക്ക് എന്താ പറയുക, ആ മഹാരാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പോകാൻ നേരത്തെ അത് ഭയങ്കര ഒരു സംഭവമായിരിക്കും. അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. അതുപോലെ തന്നെ നമ്മുടെ യാത്ര, ആ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ പോയത് വളരെ സൗകര്യം കുറഞ്ഞ വണ്ടിയിൽ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറേ അധ്വാനിച്ചു കുറേ കഷ്ടപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും നമ്മൾ പോകുന്ന വെച്ചാൽ കിടിക്കാച്ചൊരു വണ്ടി കൊണ്ട് അല്ലേ? ഗൈസ്, നമുക്ക് എല്ലാ സംഭവം നമ്മുടെ വണ്ടിയെ തന്നെ ഉണ്ട്. ഒരു കാര്യം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ വണ്ടിയിൽ ആകെ ഒരു കുറവെന്ന് പറയാൻ ഒരു ഫാൻ മാത്രമേ ഉള്ളൂ, അതൊരിക്കലും ഒരു കുറവല്ല, കാരണം എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ എന്താ പറയുക, ഇനിയിപ്പോൾ നമുക്ക് പോലീസിന് ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങളോട് പറയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം പോലീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് കേരളം വിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. 46 തവണയൊക്കെയാണ് ഗുജറാത്തിലൊക്കെ വെച്ച് നമ്മുടെ വണ്ടി പിടിച്ച് നമ്മൾ തളർന്നു പോയിട്ടുണ്ട്. എല്ലാവരും പറയും ഏറ്റവും കൊള്ളൂരാത്ത പോലീസ് മുംബൈ പോലീസാണ്. അല്ല, ദിവസം പിടിച്ചാൽ ഞങ്ങൾ അതിന്റെ വീട് ഇട്ടില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തോളൂ. ഞാൻ ഞാൻ തന്നെ മടുത്തു പോയി ലാസ്റ്റ്. കാരണം വെച്ചാൽ ചെക്കിങ്ങോട് ചെക്കിങ് ഒരു സ്ഥലത്ത് ചെക്കിങ് അടുത്ത സ്ഥലത്ത് അടുത്ത സ്ഥലത്ത്. കാരണം നമ്മൾ ഇവരോട് മാത്രം തർക്കിക്കുന്ന ഒച്ചപ്പാടാക്കുന്ന വീഡിയോ മാത്രമാണ്. അത് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ വേറെ വീഡിയോ എടുത്തത്. അപ്പോൾ ഗൈസ്, നമ്മൾ പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു മെയിൻ കാര്യം വളർന്നു വരുന്ന യൂട്യൂബേഴ്സിനോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും 1, 2, 10, 20, 100 വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ കയറുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും വിഷമിച്ച് യൂട്യൂബ് നിർത്തരുത്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, എല്ലാവർക്കും അതിൻ്റെ അകത്തൊരു സ്ഥാനമുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ബലം നമുക്ക് അവിടെ ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് തുടങ്ങാൻ നേരത്ത്
പിന്നെ ഇപ്പൊ ഉദാഹരണം പറയാം, ആരെയും കണ്ടിട്ട് തുടങ്ങരുത്. കാരണം ഏതൊരു ബ്ലോഗറെയോ ആരെയും കണ്ട് ഈവൻ എന്നെ പോലും കണ്ടിട്ട് ഒരു ചാനൽ തുടങ്ങരുത്. നിങ്ങൾ നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കഴിവ് അവിടെ കാണിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പോട് വേണം ചാനൽ തുടങ്ങാൻ. എന്നിട്ട് നിങ്ങൾ ജയിച്ച് കാണിക്കണം. കാരണം കുറേ കുട്ടികളുടെ ഇത് ഞാൻ കേട്ടു, കാരണം അവർ ചാനൽ തുടങ്ങിയിട്ട് അവർക്ക് ഭയങ്കര റീച്ചില്ല എന്ന് പറഞ്ഞ വിഷമം. നമ്മൾ നല്ല നല്ല കണ്ടന്റ് എത്തുമ്പം നമുക്ക് വിജയിക്കാം. പിന്നെ ഈ കുറേ പേര് വ്യൂ കിട്ടാത്ത എന്താ വ്യൂ കിട്ടുക, അത് നല്ല നല്ല കണ്ടന്റ് വരുമ്പോൾ ഉറപ്പായിട്ടും വ്യൂ കിട്ടും. ഇപ്പം ഈവൻ ഞങ്ങളുടെ കാര്യം വരെ ആണെങ്കിൽ തരെ വ്യൂ കുറയുമ്പോൾ, കണ്ടന്റ് കുറയുമ്പോഴാണ് വ്യൂ കുറയുന്നത്. അത് നമുക്ക് തന്നെ മനസ്സിലാവും. ആവറേജ് വ്യൂ ഡാഷനൊക്കെ നമ്മുടെ ചാനലിൽ കയറി കാണാൻ നേരത്ത് നമുക്കറിയാൻ പറ്റും നമ്മുടെ വീഡിയോ ആൾക്കാർ എത്രത്തോളം കാണുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ കണ്ടന്റ് ബോറാണെന്ന് പറയുമ്പോൾ. നമ്മൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അത്. കാരണം നിങ്ങൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്. ചില ദിവസം രാവിലെ ഒരു വൈകുന്നേരം വരെ എടുത്ത വീഡിയോ ഒക്കെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം എഡിറ്റ് ചെയ്ത് നോക്കാൻ തോന്നില്ല അല്ലേ ബി. നമ്മളെ സംബന്ധിച്ച് വെച്ചാൽ എല്ലാവരും വീഡിയോ കാണുന്നത് ചിരിക്കാനും ഒന്ന് ചിന്തിപ്പിക്കാനും ഒന്ന് ഒരു കാര്യങ്ങളൊക്കെ അറിയാനും വേണ്ടി, അതൊന്നും ഇല്ലല്ലോ വീഡിയോ. അത് മാത്രമല്ല, വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്നെടുക്കുന്ന വീഡിയോ ഇന്ന് തന്നെയാണ് കേട്ടത്. അപ്പം നമ്മൾ രാവിലെ മുതൽ 7 മണി വരെ ആണ് നമ്മുടെ വീഡിയോ എടുക്കുന്ന ടൈം. 7 മണിക്ക് എഡിറ്റിംഗ് തുടങ്ങിയാൽ 8 മണിക്ക് പരിപാടി നിർത്തി, 8 മണി തൊട്ട് 9 മണി വരെ അപ്ലോഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ വീഡിയോ കേട്ടത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ. പിന്നെ അതുപോലെ തന്നെ ഈ നെഗറ്റീവ് തമ്മിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യൂട്യൂബ് എന്ന് വെച്ചൊരു വലിയ കടലാണ്. അതിൻ്റെ അകത്ത് എന്താ പറയാ, തിളങ്ങി നിൽക്കുന്ന സാധനം മാത്രമേ ആൾക്കാർ ക്ലിക്ക് ചെയ്തുള്ളൂ, ക്ലിക്ക് റേറ്റ് കിട്ടാൻ വേണ്ടി. അപ്പം അതിനുവേണ്ടിയാണ് ഈ നെഗറ്റീവ് തമ്മിൽ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഡെയിലി യാത്ര സംഭവിക്കുന്ന. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ വണ്ടി പണിക്ക് കയറ്റി. സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടി പണിക്ക് കയറ്റിയതാണ്. അതായത് നമ്മൾ ഫോർട്സ് ട്രാവലിൽ നമ്മൾ നമ്മുടെ വണ്ടി പണിക്ക് കയറ്റിയതാണ്, നമ്മൾ പണിക്ക് കയറ്റി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടെ. പക്ഷെ അതിതാണ്, ചില കോപ്പി പേസ്റ്റ് നമുക്ക് അറിയാമല്ലോ, കുറെ ഗ്രൂപ്പുകളുണ്ട്. അവരിപ്പോ കരഞ്ഞോണ്ടിരിക്കും. യൂട്യൂബിലൊക്കെ നോക്കിയത് കേട്ടോ, ഇവിൾ ചെറ്റ് ടെലിഗ്രാം വിഷയം ഒന്നും അടിച്ചു വെക്കുന്ന അറിയാം. കരയോ അവർക്കിടുന്ന, അവർക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താ കാണിക്കണേ, വെറുതെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് വെറുതെ അവിടെ കിടന്ന് കരയുക. എന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ കുറെ അങ്ങനെ എന്താ പറയുക, ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഈ നമുക്ക് കവലയിൽ നിന്ന് ഇറങ്ങി ചായ കുടിച്ച് കുറ്റം പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ എന്നാ വെച്ചാൽ ഇപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ട് കുറെ പേരെ കൂട്ടിട്ട് ഇപ്പൊ അങ്ങനെ കുറ്റം പറയാണ്. എന്നിട്ട് അവരങ്ങനെ സംതൃപ്തിപ്പെടുക. കുറെ നമുക്കെതിരെയുള്ള എതിർ ഗ്രൂപ്പുകളുണ്ടല്ലോ, അവരിങ്ങനെ ഗ്രൂപ്പുകളുണ്ടാക്കും. എന്നിട്ട് ഈ നെഗറ്റീവ് തമ്മിലേ ഇടാൻ നേരത്തെ അങ്ങ് വെറുതെ അങ്ങ് അടിക്കും. നമ്മൾ പൊരുതി ജയിച്ചു വന്നതന്നെ, പൊരുതിയെ നിൽക്കത്തുള്ളൂ. അതുപോലെ നെഗറ്റീവ് തമ്മിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വണ്ടി പണിക്ക് കയറ്റി, അതാണ് നമ്മളിട്ടെ നമ്മുടെ വണ്ടി പണിക്ക് കയറ്റി. അപ്പൊ അതിനെതിരെ ഇപ്പൊ ഈയിടെയായിട്ട് അല്ലെ കഴിഞ്ഞ ദിവസം തന്നെ കുറെ നെഗറ്റീവ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് സിംഗിൾ ആയിട്ട് അടിച്ചിട്ട് ഒരു രക്ഷയില്ല. എന്നിട്ട് എല്ലാരും കമന്റിന്റെ അരി പോയി അടിക്കുക. ഗൈസ് എന്തായാലും അവർ ചെയ്യട്ടെ, അവർ ചെയ്യുന്നതിന് മാക്സ് അറിയ കേട്ടോ, നമുക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ നേരം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വരാൻ ഞങ്ങൾ കിട്ടിയ സപ്പോർട്ട് ചെയ്ത. കാരണം പ്രായമുള്ള ആൾക്കാരൊക്കെ എന്തോരം നമ്മളെ വീഡിയോ കാണുന്നത്, എന്തോരം നമ്മളെ സ്നേഹിക്കുന്നതൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്നുള്ള മനസ്സേ. അതുപോലെ തന്നെ നമ്മൾ ഇരുട്ടിയിലൊക്കെ ചെല്ലാൻ നേരത്തൊക്കെ നമുക്ക് സത്യം പറയാമല്ലോ, ഒരു സ്ഥലത്തെ നമ്മൾ ഇറങ്ങിയിട്ട് അതിപ്പോൾ ഒരു കടയൊക്കെ കയറിയിട്ട് ഇറങ്ങാൻ നേരത്ത് അവിടെ ആൾ കൂടും. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ആൾക്കാരെ നമ്മളെ കാണാൻ വരുമ്പോഴും എന്താ പറയുക, നമ്മുടെ കൂടുതൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക, ഭയങ്കര സന്തോഷം. ഭയങ്കര ഒരാളെ പോലും ഞങ്ങൾ ഇന്ന് വരെ വിഷമിച്ച് വിട്ടില്ല. ആരെങ്കിലും പോകുന്നുണ്ട് ഞങ്ങൾ ലിബിൻ പോലും ഓടി പിടിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ പിടിച്ച് സംസാരിച്ച് വിട്ടുള്ളൂ. എന്നെ സംഭവം എന്ന് അറിയാമോ, നമുക്ക് എല്ലാവരും ഒന്നുപോലെ ഇല്ല, അതായത് ചെറിയ ആൾക്കാരില്ല വലിയ ആൾക്കാർ. അതെ, അങ്ങനെ നമ്മൾ മനസ്സിൽ എന്ന് കൊള്ളുന്നോ അന്ന് വരെ നമ്മൾ നിലനിൽക്കും. നമ്മൾ ഇച്ചിരി ആ മനസ്സിൽ ഇച്ചിരി വലിയ ആൾക്കാരെ മാത്രമേ കാണുള്ളൂ എന്ന് വെച്ചാൽ അന്ന് നമ്മുടെ താഴോട്ടുള്ള പടിയായിരിക്കും. അതെ അതെ. ഗൈസ്, അപ്പം നമ്മുടെ പുതിയ യാത്രയാണ്, നാളെയാണ് തുടങ്ങുന്നത്. എല്ലാവരും ഭാഗത്തുള്ള അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്കും ഞങ്ങളുടെ ചാനലിലെ ലിങ്ക് എല്ലാവരും ഷെയർ ചെയ്യേണ്ടതാണ്. മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറയണം. എല്ലാവരും ഞങ്ങളങ്ങനെ ഹെൽപ്പ് ചെയ്യണം. അപ്പം ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇത് നോക്കൂ, എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ തുണിയും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചു. അപ്പം എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ തുണിയും കാര്യങ്ങളും, ഇത് ബ്രഷും പേസ്റ്റൊക്കെ കേട്ടോ, ഇതിൻ്റെ ആവശ്യം നമുക്കില്ല എങ്കിലും ഇരിക്കട്ടെ അല്ലേ ഗൈസ്. അതുപോലെ തുണിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഇനിയൊക്കെ എല്ലാം അടുക്കി സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ നമ്മളെല്ലാം സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് തുണികളും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാത്രങ്ങൾ, പിന്നെ ലിബിനും മുടി മുറിച്ചു, താടി ഷേപ്പാക്കി, ഞാനും മുടി മുറിച്ചു, താടി ഷേപ്പാക്കി, പിന്നെ ബാത്റൂം കാര്യങ്ങളും അങ്ങനെ എല്ലാം സെറ്റപ്പ് ആക്കി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പുതിയതായിട്ട് പറയാനുള്ളത്. അപ്പം നാളെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും വീണ്ടും മറ്റുമായിട്ട് വീഡിയോ അതിരിക്കും. ഗുഡ് ബൈ. ഓ ഗൈസ്, പറഞ്ഞ കാര്യം മറക്കരുത്, ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഞങ്ങളുടെ ചാനൽ ലിങ്ക് ഇന്ന് എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ.